അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ? രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എന്റെ മാലയും പൊട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ? ഈ ഒരു വീഡിയോ ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയത്തില്ല. ഐ എം റിയലി സാഡ് ടു ഷെയർ ദിസ് വീഡിയോ. ആക്ച്വലി ഈ സാധനം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വണ്ടർ ആയിപ്പോയി. പ്രവീൺ പ്രണവിന്റെ കേസ് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും ഇത് ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം, ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആഫ്റ്റർ ഓൾ ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഇത് നമ്മളെല്ലാവരും വിചാരിച്ചു ചെറിയ സൗന്ദര്യ പിണക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തിനാ ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛൻ തന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ കൊച്ചുവിന്റെ വീഡിയോയ്ക്ക് അകത്ത് വ്യക്തമായിട്ട് വന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളെന്ന്. പക്ഷെ ഇത് കെട്ടിപ്പിടുത്തത്തിലൊന്നും തീരുന്ന പ്രശ്നമല്ല ഇതെനിക്ക് കണ്ടിട്ട്. അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫാമിലിയുടെ ഇടയിൽ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസ് കേസിലോട്ട് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ വക്കിൽ വരെത്തി എന്തോ ഭാഗ്യത്തിന് ആ ഒരു സംഭവമായിട്ട് പോയില്ല. നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ കാണുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അതായത് റിയൽ ലൈഫും റിയൽ ലൈഫും, ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. അതാണ് ഇവരുടെ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ശരിക്കും എന്ത് നല്ലൊരു ഫാമിലി ആയിരുന്നു. ഈ കണ്ണ് കിട്ടിയെന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. ഈ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രവീണിന്റെ വൈഫ് മൃദുലയുണ്ട്. അവർ കുറച്ച് വോയിസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യമേ പ്രവീണിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിൽ ഞാൻ അവളെ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ നിന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ് വെക്കും എന്ന് എന്നോട് ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു, ഏട്ടന്റെ അഡ്രസ്സ് വേ, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത്. കാരണം ഞാൻ പറയിച്ചു, കാരണം നമുക്ക് വേറെ അഡ്രസ് ഇല്ല, അതെന്നെ വെപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത്. കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം, എല്ലാം ഓക്കെ ആവാം, പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു, കാരണം എൻ്റെ കുഞ്ഞിന്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനി അവിടെ പോയേ പറ്റത്തുള്ളൂ, കാരണം എന്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെയാണ്. മൃദുലയുടെ അവിടെയാണ്. അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചു എന്നോട് സംസാരിച്ചായിരുന്നു, കാരണം അതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു, അവനും പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ ഇട്ടെന്നുള്ളത് എന്നെ സത്യം പറഞ്ഞത്. ഞാൻ വിളിച്ച്, നീ എന്നെ ചതിച്ചതാണോ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്താണ് നീ ഉദ്ദേശിച്ചത്? നീ അവൻ സ്നേഹത്തിൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞ ഞാൻ എന്നെ വിശ്വസിച്ചു പോയി. ഞാൻ വിചാരിച്ചതെല്ലാം മാറുമെന്ന്. അപ്പൊ അവർ അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത്. അതാണ് കഴിച്ച് എനിക്ക് പെയിൻ ആയത്. ഞാൻ അപ്പോഴും പ്രതി വീഡിയോ ഇട്ടേണ്ടല്ല. ഞാൻ അതും പറഞ്ഞു, എടി അവൻ ഇന്നലെ എന്നെ വിളിച്ചതായി. കൊച്ചിന്റെ വീഡിയോ അതും കാണാം. അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. രണ്ടുപേർ താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. ഓക്കെ, എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ്. അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട്, വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാ കെട്ടിയിട്ടത്, ഇത് നീ കൂടി ഒന്ന് താമസിക്കാനല്ലേ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ, എനിക്ക് അവിടെ ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക, എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രവീണിനെ ആ വീട്ടിൽ നിന്ന് പ്രവീണിന്റെ അച്ഛൻ ഇറക്കി വിട്ടതാണ് എന്നാണ് പറയുന്നത്. അതായത് അച്ഛൻ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞെന്നാണ് ഈ പറയുന്ന പ്രവീൺ പറയണത്. ഇവരുടെ വഴക്കിന്റെ ഇടയ്ക്ക് പ്രവീൺ കുറച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അച്ഛൻ ചീത്ത വിളിക്കുന്ന വീഡിയോസ് ഉൾപ്പെടെ പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുൾപ്പെടെയാണ് എടുത്ത് പുറത്തിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ അച്ഛന്മാര് ദേഷ്യം വരുമ്പോഴത്തേക്ക് പറയും, എടാ ഇറങ്ങിപ്പോടാ എന്റെ വീഡിയോ എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും നമ്മളതൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളതൊരു പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുമ്പം അത് ഏത് രീതിയിൽ ആൾക്കാർ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ പറയണം. സി ഒന്ന് ആലോചിക്കുക, ഏകദേശം 41.5 lakhs എങ്ങാണ്ട് അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഈ വീഡിയോ എന്തുമാത്രം ആൾക്കാരുടെ ഇടയിലോട്ട് എത്തുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കോടതിയുണ്ട്, നിയമമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഒന്നും എടുത്ത് വെച്ച് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് അച്ഛൻ്റെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഞാനാ പറയാം, ഞാൻ സത്യം
അടങ്ങാമെന്ന് ചെറിയ കിടക്കൂല. ഞാനാ പറഞ്ഞേ അന്നിടത്ത് കാല് കുത്തി അങ്ങ് കൊള്ളുന്നു. എന്റെ കുടുംബത്തോ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ റൂം, എവിടെ റൂം, ഇവിടെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല ഇവിടെ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കാവൂല. അല്ലെങ്കിൽ എനിക്ക് പറയാൻ, എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ റീഡിയോ എടുക്കേണ്ട കോപ്പിള് നേരത്തെ പറയിരിക്കുന്നത് എത്ര ഭാഗത്തെ വാർത്തയിരിക്കുന്നുണ്ട്. ഓ ഇവിടെ വന്നിരിക്കും നിന്നെ റീഡിയോ എടുത്ത കോപ്പിരിക്കുന്നു. അല്ലെങ്കിൽ മകൾ ആ മാൻ്റെ വെച്ചിട്ട് ഫോൺ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിയിരിക്കുന്നത് നിന്റെ മാപ്പിളെ ഇട്ടോട്ടെ കഴിക്കുന്നത്. ഞങ്ങളെ നിങ്ങളൊന്നും കഴിച്ചില്ല. ഗുരുവം കൊണ്ടുവന്ന് എനിക്കെല്ലാം കൊടുത്തൊന്നും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടില്ല. അവിടെയെങ്കിലും കൊടുത്തിട്ടില്ല. അതാണ് സംഭവം. പുള്ളിക്കാരൻ അവിടെ ദേശീയത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ദേശീയവും വഴക്കും അടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കൂടെ? ആരെങ്കിലും അങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ വീടുകളിൽ നമ്മൾ അമ്മയുടെ അച്ഛനോടൊക്കെ നമ്മൾ അടി ഉണ്ടാക്കുമ്പം നമ്മൾ ആരും ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാറില്ല. മേ ബി നമ്മുടെയൊക്കെ ദേശീയത്തിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടിടുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഏർപ്പാട് തന്നെയാണ്. ഞാനത് എനിക്ക് അതിനകത്തോട്ട് പേഴ്സണലി ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നതിൽ തന്നെ. ഇത്രയും നല്ല അടിപൊളിയായിട്ട് നടന്ന ഒരു ഫാമിലി, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ, അതിന് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് പറയാൻ പോണ്ടല്ലോ. ഭയങ്കര ബാഡ് സിറ്റുവേഷൻ തന്നെ. ഇനി ഈ പറയുന്ന മൃദുലയും പ്രവീണിനെയും കൂടെ ഇവര് പിടിച്ചു വെച്ച് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ കൈ കൊണ്ട് പിടിച്ചു വെച്ചിട്ട് അനിയനെയും കൊണ്ട് അടിപ്പിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടുനോക്കാം. എട്ടിനെ മാത്രമല്ല ഇറങ്ങിപ്പോ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോ പറയുന്നത്. എന്നോട് ചോദിച്ചിട്ട് ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങിപ്പോക്കൂടെ. ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ. നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മളെ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായി കൊണ്ട് ജീവിക്കേണ്ടത് മരണം വരെ. അങ്ങനെ ഒരു എന്നെക്ക് വിളക്ക് തന്നെ കയറ്റിയ ആ വീട്ടില് എന്നോട് പറയാണ്, നാണമില്ല ഇവിടെ ഇരിക്കുകയാണ്, നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ, നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ഗ്രൂപ്പ് ഏൽപ്പിച്ചാലും ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല, അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണോയിരിക്കും. അവളെ അടിച്ച ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നി മാസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല, നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ഭയങ്കര മോശം തന്നെയാണ് ഇതൊക്കെ. സത്യം പറഞ്ഞ അമ്മയുടെ വോയിസ്, അച്ഛന്റെ വീഡിയോ, ഇതിനൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ഇതൊക്കെ മേ ബി എന്തെങ്കിലും ദേശീയത്തിന്റെ പുറത്തോ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെന്റിൽ സംസാരിച്ചാണോ എന്നും എനിക്കറിയത്തില്ല. പറയാൻ നമുക്ക് വാക്കുകളില്ല. കാര്യം നമുക്ക് ഒരിക്കലും കയറിയിട്ട് ഈ പറയുന്ന പോലെ ഇവരുടെ ഫാമിലി കാര്യങ്ങളിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, നീയൊക്കെ എന്തിനാണ് ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന, നാണമില്ലേ അതായതാണ്? സി, നിങ്ങൾ ആലോചിക്കുക, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ഏറ്റവും കൂടുതൽ, അതായത് അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനലിൽ വന്ന വീഡിയോ ആണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ഒട്ടുമിക്കപ്പെട്ട എല്ലാ ചാനലിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന നാളെ തൊട്ട് ഇത് തന്നെയായിരിക്കും എല്ലാ ചാനലും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും. കാര്യം നമുക്ക് പിന്നെ ഇത് റിയാക്ട് ചെയ്തിരിക്കാനായിട്ട് നിർവാഹമില്ല. അതിന്റെ പേരിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിൽ. എന്ത് അഭിപ്രായം പറയുന്നു പോലും എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് മൃദുലെ അടിച്ച കാര്യം വരെ പറയുന്നുണ്ട്. മൃദുലയ്ക്ക് അടി കിട്ടി മൃദുലെ കരയുന്ന വീഡിയോ വരുണ്ട്. അതായത് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആണ് അവിടെ നടന്നതെന്നാണ് പറയുന്നത്. ഗാർഹിക പീഡനം ആണ് അവിടെ നടന്നതെന്ന് വ്യക്തമായിട്ട് പ്രവീൺ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്? ഫാമിലി ഇത്രയും ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് പോകണമെങ്കിൽ അവിടെ എന്തുമായിരിക്കും ഇത്രയും വലിയൊരു ഇഷ്യൂ? ഇതിനകത്ത് പ്രവീൺ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് ഇളയ മകനെ മാത്രം മതി, ഇപ്പം മക്കളായി കഴിഞ്ഞാൽ തുല്യ രീതിയിൽ നോക്കണം, അവനോട് മാത്രം കൂടുതൽ അമിത സ്നേഹം, അല്ലെ അവനോട് മാത്രം ഭയങ്കര ഇത് എന്നൊക്കെയുള്ള രീതിയിൽ പ്രവീൺ സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എന്താണ് എക്സ്പ്ലനേഷൻ പറയാനുള്ളത്? കാര്യം മക്കളുമാർ എപ്പോഴും മക്കളുമാർ തന്നെയാണ്. അതിന് പ്രത്യേക വേർതിരിവ് കാണിക്കുക അച്ഛനും അമ്മയൊക്കെ? അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ടോ? എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരും ഉണ്ടോ എന്ന്. എന്തായാലും ബാക്കിയുടെ കാണാം. അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുമുണ്ട്. എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറങ്ങിപ്പോയാണ്. അവർ പറയുന്ന ഒരു വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ വ്ളോഗിൽ എടുത്ത് വീഡിയോ എടുത്തില്ല, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്, അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിന്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ, നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാകരുത്.
ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്, ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെയാണ് എന്റെ പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേഷ്യത്തിന്റെ വാചനം പുറത്തായിരിക്കും. അമ്മയാണ് പറയണത്, അതെപ്പോഴും ആലോചിക്കും. നമ്മൾ അമ്മയുടെയൊക്കെ വോയിസ് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫാമിലി ഉള്ള ഇഷ്യൂസ് ആയിരുന്നു ഇത്. ഇത് ഇത്രയും വഷളാക്കിക്കൊണ്ട് പോകരുതായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് നിങ്ങളെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഈ ഒരു വിഷയം സോർട്ട് ചെയ്യാൻ നോക്കണമായിരുന്നു. കാര്യം ഇത് പക്ഷേ ഇത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഏത് രീതിയിലോട്ട് പോകുന്നു നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? പ്രത്യേകിച്ച് അമ്മയുടെ വോയിസ്, അച്ഛൻ്റെ വോയിസ്. കാര്യം ഇവരൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പം ഈ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഒത്തിരി കൂടെ സീരിയസ് ആവും. അത് മാത്രമല്ല, മൃദുലയുടെ ഒരു വീഡിയോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്നൊരു വീഡിയോ ഉണ്ട്. മൃദുലയുടെ, അതായത് ആ വീട്ടിൽ ഇവരെല്ലാവരുമായിട്ട് അടി നടന്ന സമയത്ത് മൃദുലയെ അടിച്ചെന്നും പറഞ്ഞിട്ട് മൃദുല വീഡിയോക്കകത്ത് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ആൾക്കാരെയൊക്കെ കയ്യിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ്റെ ആരെങ്കിലൊക്കെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ അന്വേഷിക്കും, ഇതിൻ്റെ സത്യാവസ്ഥ എടുക്കും. പിന്നെ ഇത് ലീഗൽ ആക്ഷനിലോട്ട് പോകും, പിന്നെ ലീഗൽ നടപടി ചെയ്യാൻ വേറെ പല പല പ്രശ്നത്തിലോട്ട് പോകും. ഈ ഒരു വിഷയങ്ങൾ ഇത് നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കത്തില്ല. ഈ കാര്യങ്ങളൊക്കെ അതിലെ ബാക്കിയിടക്കൊണ്ട് പോകാം. 27-ന് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എന്റെ വീട്ടിൽ ഒന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ, ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ, ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, എനിക്ക് ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്, രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എന്റെ മാലയും പൊട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ മുരുകൻ ഉണ്ടാക്കിയിട്ടതല്ല നാടും ഉണ്ടെങ്കിൽ ഞാനതിനെല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു എനിക്ക് അറിഞ്ഞൂടെ. ഇതെന്തോന്നിത്? ഇത് എങ്ങോട്ടാണ് ഇതൊക്കെ സത്യം പറഞ്ഞ പൊക്കോണ്ടിരിക്കുന്നത്? അപ്പൊ ഇവരൊക്കെ റീലിനകത്ത് ഇവരൊക്കെ ലിറ്ററലി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലായിരുന്നു ഇത്രയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും? കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ തന്നെ പൊട്ടന്മാര് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഒരു കാര്യമല്ല. ഇതിനിപ്പോ ഇവർ പറയുന്ന ഇവർ ഫുൾ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട്. പക്ഷെ ഇതെങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാ? ഇത്ര അടിയും വഴക്കും ഒക്കെ നടന്നപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ ഇന്റൻഷൻ എന്തായിരിക്കും? ഇത് നാളെ ഒരു കാലത്ത് പുറത്ത് വിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിത് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്? ഇവർ ആക്ച്വലി പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചിരുന്നതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നല്ല ഈ കാര്യത്തിനകത്ത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, അത്രയും അടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എല്ലാം, അതായത് പ്രവീൺ വളരെ വ്യക്തമായിട്ട് എല്ലാം ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് വരെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നാളെ എന്തെങ്കിലും ഒരു കാലത്ത് വിഷയം വന്നു കഴിഞ്ഞാൽ എടുത്ത് പുറത്തടിക്കാനുള്ള രീതിയിൽ തന്നെ അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ബാക്കിയുടെ കാണാം. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടം ഉള്ളതുകൊണ്ട് പറയാം, രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ശരിക്കും ഇത് കല്യാണം കഴിഞ്ഞിട്ടാണോ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ തുടങ്ങിയത്? അതോ ഇതിന് മുന്നേ ഇഷ്യൂസ് ഇങ്ങനെ വല്ലതും ഫേസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ അത് വലിയൊരു രീതിയിലോട്ട് ഞാൻ അവസാനിച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് ഇവർ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, അതിനകത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതോടെ കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ സ്റ്റേഷന് മുമ്പ് വണ്ടി ഇട്ടിട്ട് 1 മണിക്കൂറാവുന്നു, പക്ഷേ അച്ഛനും അമ്മയും എത്രയായാലും അച്ഛനും അമ്മയല്ലേ, മനസ്സും വരുന്നില്ല.
ഇത്രയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടെന്നാ പിന്നെ കേസ് എടുത്തില്ല, കൊടുക്കണ്ട, എങ്ങനെ ഇത്രയും നാൾ ഒന്നിച്ചിരുന്നിട്ട് എങ്ങനെ കൊടുക്കും? ഇതിനകത്തൊരവസ്ഥ ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാവത്തില്ല ഉറപ്പാ. അതും അത്ര അടി നൽകപ്പേട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാം പറഞ്ഞപ്പോ ഏത് റൂം, ഇവിടെ ആർക്ക് റൂമൊന്നും ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളെ. പിന്നെ ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ ഇപ്പൊ നിക്കണ്ട്, എന്തിനാ വന്നേന്ന് ചോദിക്കുണ്ടല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചു? പച്ച ചീത്ത നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും. നിങ്ങള് കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇന്നിപ്പൊ ചോദിക്കുക, 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ട, എന്തിനാ അവിടെ ഇവിടെ വന്ന്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും ഇവിടെ വന്നത്. അതോ അവന് ഒന്നും അറിയണ്ട, ഏട്ട എല്ലാ കാര്യങ്ങളും ഏട്ടനെ നോക്കുന്നു. ഞങ്ങൾ എടുക്കും, നിങ്ങൾ കളിയാക്കുമല്ലോ. മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനും കൊണ്ട് വന്നെന്ന്, എന്നാ എല്ലാ അതിൽ നിന്ന് കിട്ടുന്നതിന് എല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയണ്ട, ഇടുന്നതോ വരുന്നതോ ഒന്നും. പണി എടുക്കത്തില്ല, സീരിയസ്ലി ഒരു പണി എടുക്കാത്ത ഒരു മടിയനാ. ഒരു അത് വീട്ടിലെ എല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും ഉച്ചക്ക്, വീഡിയോ എടുക്കാൻ വിളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പഴും ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം. അവർക്ക് സമയത്തിന് ഓരോരുത്തരും വിളിക്കുമ്പോ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്, അവന്റെ റൂമിൽ ചെന്ന് കുട്ടികളൊന്നും അവൻ കേൾക്കത്തും ഇല്ല അറിയത്തും ഇല്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ, വീഡിയോ എടുക്കാൻ പാടില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇവര് ഫുൾ എവിഡൻസോടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മേ ബി ഈ പറയുന്ന പോലെ തന്നെ നാളെ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഒക്കെ വന്നാൽ എടുത്ത് പബ്ലിക്കിൽ എടുത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ഇന്റൻഷനിൽ തന്നെയാണ് ഈ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിന് ചെയ്യേണ്ട ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയെ ഇതുപോലൊക്കെ ആക്രമിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. എന്തായാലും കൊച്ചു എന്ന് ഈ അച്ഛനെയും അമ്മയും മാറ്റി നിർത്തിയിട്ട് കൊച്ചുവിന് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇപ്പോഴത്തെ വീഡിയോയും കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൊച്ചുവിന് നല്ല രീതിയിൽ നെഗറ്റീവിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പോലും നമുക്ക് ഡൗട്ടായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ വെളിയിൽ വന്നു, ഇനിയിപ്പം അറിയാൻ ഇനി ഒന്നുമില്ല, എല്ലാം പുറത്തായി ഉള്ള കാര്യം പറയാം. ഇനി അത് മറച്ചു വെച്ചിട്ട് യാതൊരു പ്രയോജനവും, ഇനി എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ഭാഗത്തിന്റെ സത്യങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറയുക. രണ്ടുപേരും കൈയെടുത്ത് പഴയതുപോലെ ഓക്കെ ആവാൻ പറ്റുമെങ്കിൽ ഓക്കെ ആവുക, അല്ലെങ്കിൽ പോലീസിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ തീർക്കുന്നു, അത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചർച്ച ഒഴിവാകും. അത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം.